സുജിത്ത് എന്നാണ്, സുജിത്ത് വാസുദേവ് എന്നാണ്. ഞാനൊരു സിനിമാറ്റോഗ്രാഫറാണ്. ഒന്ന് രണ്ട് പടം സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട്. ബാക്കി ഒരു 10-25 സിനിമ സിനിമാറ്റോഗ്രാഫി ചെയ്തിട്ടുണ്ട്, തമിഴും തെലുങ്കും ഒക്കെ ആയിട്ടുണ്ട്. പക്ഷേ ബേസിക്കലി നമ്മളെല്ലാവരും ആദ്യം കാണാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ കാണുന്നത് എപ്പോഴും ആക്ടേഴ്സിനായിരിക്കും അല്ലേ. അതിൽ നിന്ന് ഇൻസ്പയർ ചെയ്തിട്ടായിരിക്കും നമുക്കിങ്ങനെ ഒരു മേഖലയിലേക്ക് വരണമെന്ന് താല്പര്യമുള്ളത്. അല്ലെങ്കിൽ ടെക്നിക്കൽ മേഖല രണ്ടാമത്തെ വിഷയമോ അല്ലെങ്കിൽ മൂന്നാമത്തെ വിഷയമോ ഒക്കെ ആയിരിക്കും. എസ്പെഷ്യലി ക്യാമറ അല്ലെങ്കിൽ എഡിറ്റ് അല്ലെങ്കിൽ ഗ്രാഫിക്സ് ഡിസൈനിങ് എന്നൊക്കെ പറയുന്നത് ഒരു സെക്കൻഡറി സ്റ്റേജ് തേർഡ് സ്റ്റേജിലൊക്കെ ആയിരിക്കും വരുന്നത്. പക്ഷെ ബേസിക്കലി ആദ്യം നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ഇതിനകത്ത് ഈ ക്യാരക്ടർ ഞാനായിരുന്നെങ്കിൽ എന്നായിരിക്കും നമ്മളൊരു ആലോചന എപ്പോഴും തുടങ്ങുക. ഇപ്പോൾ കുറച്ച് സിനിമയെ കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോൾ നമ്മളായിരിക്കും ജാക്കി ചാൻ, നമ്മളായിരിക്കും മോഹൻലാൽ, നമ്മളായിരിക്കും ഇപ്പോൾ ലേഡിയെ സംബന്ധിച്ചിടത്തോളം അവരായിരിക്കും മീര ജാസ്മിൻ, അവരായിരിക്കും അല്ലേ. അങ്ങനെയൊക്കെ ആയിരിക്കും സംഭവിക്കുന്നത്. ഇതൊക്കെ എനിക്കും സംഭവിച്ചിട്ടുണ്ട് എൻ്റെ ലൈഫിൽ. ഞാനും ചെറുതായിരുന്നപ്പോൾ ഇതൊക്കെ തന്നെയാണ് ആഗ്രഹിച്ചിരുന്നത്. ഈ പറഞ്ഞ രതീഷിനെ നിങ്ങൾക്ക് എത്ര പേർക്ക് പരിചയമുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ രതീഷ് കേട്ട് നാടകം ചെയ്യുന്ന സമയത്ത് എല്ലാ സിനിമകളും പോയി കാണുമ്പോൾ ആ സിനിമകളിലെ ആക്ടേഴ്സായിരുന്നു നമ്മൾ. എന്നിട്ട് അതുപോലെ ബിഹേവ് ചെയ്യുന്നു, ജാക്കി ചാൻ്റെ പടം കണ്ടാൽ ആൾക്കാർ ഇടിക്കാൻ ശ്രമിക്കുന്നു, എന്നിട്ട് അല്ലെങ്കിൽ ചാടാൻ ശ്രമിക്കുന്നു, എന്തൊക്കെ അങ്ങനെ എന്തൊക്കെ ചെയ്യുന്നു. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതൊന്നുമല്ല സിനിമയിലേക്ക് എത്താനുള്ള വഴി, അല്ലെങ്കിൽ ഇതൊന്നുമല്ല അതിൻ്റെ ഒരു റൈറ്റ് വേ ടു എൻ്റർ ഇൻ ടു സിനിമ എന്നൊക്കെ പറയുന്നൊരു നമ്മളത് പിന്നീട് തിരിച്ചറിവുണ്ടാകും. സോ അങ്ങനെ നമുക്ക് തിരിച്ചറിവ് കിട്ടിയിട്ടുണ്ട് പിന്നീടൊക്കെ. പക്ഷെ അതിൽ പിന്നീട് തിരിച്ചറിയുമ്പോൾ നമ്മൾ ആലോചിക്കുന്നു നമുക്ക് അഭിനയമല്ലാതെ വേറെ ഒരുപാട് മേഖലകളുണ്ടല്ലോ സിനിമയിൽ. ഒരുപാട് മേഖലകളുണ്ട്. ചുരുക്കം പറഞ്ഞാൽ ഒരു നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ ഒരു ചെറിയ സിനിമകളൊക്കെ ആണെങ്കിൽ ഒരു 60 മുതൽ 70 പേര് ഏറ്റവും മിനിമം ഉണ്ടാവും ഏറ്റവും ചെറിയ സിനിമയ്ക്കൊക്കെ. വലിയ സിനിമകളാണെങ്കിൽ 200 മുതൽ 300 400 ചിലപ്പോൾ 1000 2000 പേരൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇത്രയും പേർക്ക് ചെയ്യാനുള്ള ജോലികളുണ്ട് സിനിമയിൽ. ആക്ടിങ് മാത്രമല്ല, മുമ്പിൽ നിന്ന് അഭിനയിക്കുന്നത് മാത്രമല്ല സിനിമ, അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന എല്ലാ മേഖലയും സിനിമയിലാണ്. അതിൽ അവരവരുടെ കഴിവിനനുസരിച്ചിട്ട് അവരവർക്ക് ഉയർന്നു വരാനുള്ള എല്ലാ സാഹചര്യവും ഇപ്പോഴത്തെ നിലയിൽ സിനിമയിലുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ നിങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ടെന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഒരേപോലെ ചാൻസ് ലഭിക്കണമെന്നേ ഇല്ല സിനിമയിൽ. സോ അത് ഡിപ്പെൻഡ്സ്, നമ്മളതിനെ എങ്ങനെ ആഗ്രഹിക്കുന്നു, നമ്മളതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു, എത്രത്തോളം നമ്മളതിൻ്റെ പുറകിൽ കഷ്ടപ്പെടുന്നു, അവർക്കത് കിട്ടിയിരിക്കും, അത് ഉറപ്പാണ്. പിന്നെ ഡിപ്പെൻസ് ഓൺ നമ്മുടെ ഒരു സമയം, നമ്മുടെ ചുറ്റുപാട്, നമ്മൾ ഏത് ഗ്രൂപ്പിൻ്റെ കൂടെയാണ് നമ്മൾ സഞ്ചരിക്കേണ്ടത് അല്ലെങ്കിൽ ആര് വഴിയാണ് നമ്മൾ എത്തിപ്പെടേണ്ടത്, അങ്ങനെ കുറേ അധികം ഫാക്ട്സ് അതിനകത്തുണ്ട്, ഇല്ലാതില്ല. പിന്നെ ഇതിനെയൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ പിന്നെ ഈ ഭാഗ്യം എന്നൊരു വാക്കിനകത്തങ്ങൾ ഉൾപ്പെടുത്തി പറയുന്നത്.